Hi friends, ellavarkum nammude channel like swagatham. Appo nammal innoru hair care video aanu ṭo. Appo nammal mudikaya ullavarku adu maati edukkanulla kaaryangalum pinne mudikaya engenaanu varunnathonnum idu varadirikkan nammal endakke cheyanam nanu nammal innu video il nokkan povunnathu. Appo ellavarkum arayayirikkum mudikaya nu parayumbol pala sthalathum pala perukalayirikkum parayam mudikaya mudichakka pinne mudikolakkya anganeyokke parayalundu. അപ്പോൾ നമ്മുടെ മുടിയിൽ ഇപ്പോ ജസ്റ്റ് നമ്മൾ ഒരു മുടി എടുത്ത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മുടിക്കായ ഉള്ളവർക്ക് അറിയാൻ പറ്റും നമ്മുടെ മുടി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് കെട്ടുകുടുങ്ങിയ പോലെ സ്ഥലത്ത് ഇങ്ങനെ തങ്ങിക്കും മുടി കെട്ടുകൂടിയിട്ട് അതിനകത്ത് പിന്നെ എണ്ണയും വെള്ളവും പൊടിയും അങ്ങനെയൊക്കെ ഒരു ഫംഗസ് ഇൻഫെക്ഷൻ വരുന്നതാണ് നമ്മൾ ഈ മുടിക്കായ എന്ന് പറയുന്നത് ഇത് രണ്ട് തരത്തിലുണ്ട് കേട്ടോ കറുപ്പും ഉണ്ട് വെള്ളയും ഉണ്ട് അപ്പോൾ രണ്ടും നമുക്ക് അപകടകാരിയാണ് അപ്പോൾ ഈ മുടിക്കായ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കാണിച്ചതെന്ന പോലെ നമ്മുടെ മുടിയിൽ ഇപ്പോൾ മുടിക്കായ ഉണ്ടെന്ന് വെക്കാം നമ്മളിപ്പോൾ ഇവിടെ ഒരു മുടിക്കായ ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴത്തേക്കുള്ള മുടി അപ്പാട് പൊട്ടിപ്പോവും അങ്ങോട്ടേക്കുള്ള മുടി വളർച്ച പിന്നെ ഉണ്ടാവില്ല അപ്പോൾ മുടിക്കായ വന്നിട്ടുള്ളവർ പിന്നെ നമുക്ക് എന്തായാലും താഴത്തേക്കുള്ള മുടി നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് മുടിക്കായ വന്നു കഴിഞ്ഞാൽ പിന്നെ താഴത്തേക്കുള്ള മുടി പ്രൊട്ടക്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല അത് എന്തായാലും താഴത്തുള്ളത് പൊട്ടിപ്പോവും അപ്പം പരമാവധി നമ്മൾ മുടിക്കായ വരാതെ ശ്രദ്ധിക്കുക മുടിക്കായ വന്നിട്ടുള്ളവരാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ട്രീറ്റ് ചെയ്യുക കേട്ടോ അല്ലാണ്ടിരുന്ന് അത് മൊത്തമായിട്ട് സ്പ്രെഡാവും ഞാൻ പറഞ്ഞു ഇത് ഫംഗസ് മൂലമാണ് വരുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സ്പ്രെഡാവും ഇപ്പോൾ എനിക്ക് കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി ഞങ്ങളുടെ അവസ്ഥയൊന്നും നോക്കണം ഇങ്ങനെയാണ് മുടിക്കായ ഉള്ളതെന്ന് ഒരു രണ്ട് ചേച്ചിമാരും ഒരു ചേട്ടനും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ആണുങ്ങൾക്കും ഇത് വരുന്നുണ്ട് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ചേച്ചി പെണ്ണുങ്ങൾക്ക് ഒരുപാട് മുടിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നതെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് പുരുഷന്മാർക്കും വരലുണ്ട് അപ്പോൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നതൊക്കെ വെള്ളയാണ് കേട്ടോ അപ്പോൾ വെള്ളം ഭയങ്കര ബോറാണ് നമ്മൾ കാണുമ്പോൾ കാരണം മുടിയുടെ മേലവശമൊക്കെ ഇങ്ങനെ നിറച്ചും ഇത് സ്കാൽപ്പിലല്ല സത്യം പറഞ്ഞാൽ ഈ മുടിക്കായ ഉണ്ടാവുക ഇതിൻ്റെ മുടിയുടെ താഴത്തേക്കാണ് ഉണ്ടാവുക നടുക്ക് ഇങ്ങനെ അറ്റത്ത് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ മുടിയിൽ ഫുള്ളായിട്ടുണ്ടാകുമ്പോൾ ഇത് ഭയങ്കര ബോറാണ് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടിയിൽ ഈരൊക്കെ ഉണ്ടാവില്ലേ അതുപോലെയൊക്കെയാണ് തോന്നുക പിന്നെ ഇങ്ങനെ താരൻ്റെ പൊടി അങ്ങനെയൊക്കെ പോകുന്നത് ഭയങ്കര ബോറാണ് ഒരു അറപ്പ് പോലെ തോന്നുന്ന ഒരു രീതിയിലാണ് ഇത് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മുടിക്കായ ഉള്ളവരാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യുക പിന്നെ മുടിക്കായ വരാതിരിക്കാനുള്ള കാര്യം നമ്മൾ ആദ്യം ചെയ്യുക പിന്നെ ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഈ മുടിക്കായ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള റീസൺ പറയുന്നത് നമ്മൾ നനഞ്ഞ മുടി കെട്ടി വെക്കുക അങ്ങനെയുള്ളവർക്കാണ് ഈ മുടിക്കായ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഈ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടാവില്ല ഈ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെയാണ് ഇത് കൂടുതൽ വരിക കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രാവിലെ കുളി കഴിഞ്ഞിട്ട് മുടിയൊക്കെ ചിലപ്പോൾ മെടഞ്ഞിട്ടിട്ടൊക്കെ പോകുന്ന പിള്ളേരായിരിക്കും സ്കൂളിലൊക്കെ പോകുമ്പോൾ രണ്ട് ദിവസം മെടഞ്ഞൊക്കെ ഇട്ടിട്ട് പോകേണ്ടത് അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഈ നമ്മൾ ഈ നനഞ്ഞ മുടി കെട്ടി വെക്കുമ്പോൾ അതിനകത്ത് അവിടെ ഈർപ്പം നിന്ന് പിന്നെ അതിൻ്റെ കൂടെ എണ്ണയും കൂടി ആവുകയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല കേട്ടോ എണ്ണയും പിന്നെ അതിനകത്ത് പൊടിയൊക്കെ ആയിട്ട് അങ്ങനെ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ വരും അങ്ങനെയാണ് ഇവർക്ക് കൂടുതലായിട്ട് മുടിക്കായ വരുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ചേട്ടൻ ഫോട്ടോ അയച്ചു തന്നിരുന്നു ആ ചേട്ടൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ആ ചേട്ടൻ രാവിലെ തലമുടിയൊക്കെ കഴുകിയിട്ട് പിന്നെ പണിക്ക് പോകുന്ന ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ തൊപ്പി ഉപയോഗിക്കുന്നത് എപ്പോഴും അപ്പോൾ ഈ നനഞ്ഞ മുടിയിൽ തൊപ്പി സ്ഥിരമായിട്ട് ഇടുന്നുകൊണ്ടായിരിക്കണം ആ ചേട്ടനും അതുപോലെ വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് പണിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ തുണിയോ എന്തെങ്കിലുമൊക്കെ തലയിലൊക്കെ കെട്ടുന്നവരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഈ മുടിക്കായ വരുന്നത് പിന്നെ രാത്രി കിടക്കുന്ന നേരത്ത് തല കഴുകിയിട്ട് കിടക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ കെട്ടി വെച്ച് കിടക്കുന്നവർക്കും ഇത് വല്ലാതെ മുടിക്കായ വരാൻ സാധ്യതയുണ്ട് കേട്ടോ കാരണം കെട്ടൊക്കെ കുടുങ്ങിയിട്ട് അവിടെ ഈർപ്പം നിൽക്കാനും എണ്ണയൊക്കെ നിന്നിട്ടൊക്കെ നല്ലപോലെ മുടിക്കായ വരും അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നനഞ്ഞ മുടി ഒരിക്കലും കെട്ടി വെക്കാതിരിക്കുക കേട്ടോ എപ്പോഴും മുടി എപ്പോഴും ഡ്രൈ ആക്കിയിട്ട് മാത്രം കെട്ടി വെക്കുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം മുടിക്കായ വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ നല്ലപോലെ കെയർ ചെയ്താൽ ഒരിക്കലും മുടിക്കായ വരില്ല അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞവർക്ക് ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് മാറ്റിയെടുക്കേ രക്ഷയുള്ളൂ നമ്മൾ തുടക്കത്തിൽ തന്നെ അത് മാറ്റിയെടുക്കണം കേട്ടോ അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളത് ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് സ്പ്രെഡാവും പിന്നെ അത് ഭയങ്കര വൃത്തിയേടായിരിക്കും പിന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയുടെ കാര്യം നോക്കുകയേ വേണ്ട കേട്ടോ അപ്പോൾ മുടിക്കായ ഉള്ളവർക്ക് അത് കളയാൻ വേണ്ടി ഞാനൊരു 5 മെത്തേഡ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണോ ഷൂട്ടാവുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ എല്ലാം ചെയ്യണമെന്നില്ല ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നോക്കാം അല്ലേ ഒന്നാമത്തെ മെത്തേഡ് നമ്മുടെ പഴയ കാലത്ത് പഴമക്കാർ ചെയ്തു വന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് നമുക്കിപ്പോൾ അത് കിട്ടുമോ ഒന്നും അറിയില്ല ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് നമ്മൾ നെല്ല് പുഴുങ്ങാനിടൂലേ നെല്ല് പുഴുങ്ങാനിടുമ്പോഴുള്ള ആ ആവി നമ്മുടെ മുടിയിൽ കൊള്ളിക്കുക മുടിക്കായ ഉള്ളവർ മുടിക്കായ ഉള്ള ഭാഗത്ത് നല്ലപോലെ ആ നെല്ല് പുഴുങ്ങുന്നതിൻ്റെ ആവി കൊള്ളിക്കുക കൊള്ളിച്ചതിന് ശേഷം മുടി ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ ചീകുക അങ്ങനെ ചീകുമ്പോൾ ആ മുടിക്കായ പൊഴിഞ്ഞു പോകുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഭയങ്കര എല്ലാവരും പണ്ട് മുതലേ പറയുന്ന ഒരു മെത്തേഡാണ് അത് ഭയങ്കര എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത് പക്ഷേ നമുക്കിപ്പം അങ്ങനെ നെല്ല് പുഴുങ്ങുക അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടോ എന്നറിയില്ല അങ്ങനെയുള്ളവർ അങ്ങനെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതില്ല എങ്കിൽ നമുക്ക് അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ തന്നെ നമ്മൾ ചെയ്തു വരുന്ന ഒരു സംഭവമാണ് മുടിയിൽ പുക ഒള്ളിക്കുക ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവും നനവോടുകൂടിയല്ല കുറച്ചൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് പുക കൊള്ളിച്ചിട്ട് ഉണക്കുന്ന ഒരു രീതിയുണ്ട് അത് പിന്നെ നമ്മൾ
മറ്റേ കർപ്പൂരം ഉപയോഗിച്ച് കർപ്പൂരം ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാണ്. അപ്പോൾ കർപ്പൂരം ഉപയോഗിച്ച് കനലിൽ കുറച്ച് കർപ്പൂരം ഇട്ടിട്ട് കർപ്പൂരം കൊണ്ട് മുടി ഒന്ന് ഉണക്കുക. അങ്ങനെയാകുമ്പോൾ നല്ലപോലെ മുടി ഡ്രൈ ആവും, ഒരു ഉറ്റു പോലും ഈർപ്പം നിലനിൽക്കില്ല. പിന്നെ ഒരുപാട് എണ്ണ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് എണ്ണ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നല്ലപോലെ ഉണക്കിയാൽ മതി, അപ്പോൾ തന്നെ നമുക്ക് ഇതിനൊരു നല്ലൊരു മാറ്റം കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കർപ്പൂരം ഇട്ടിട്ട് നിങ്ങൾ പുക ഒഴിക്കുക. അല്ലെങ്കിൽ പിന്നെ സാമ്പ്രാണിയുണ്ട്, ചില വീടുകൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമ്മൾ സാമ്പ്രാണി ഒക്കെ ഇട്ടിട്ട് പുകയ്ക്കില്ലേ, അപ്പോൾ ആ പുക കൊള്ളിച്ചാലും ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങിയ രാമച്ചം ഒക്കെ കിട്ടില്ലേ, രാമച്ചം ഇട്ടിട്ട് പിന്നെ നമ്മൾ പുക കൊള്ളിച്ചാലും നല്ലതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ്, പിന്നെ നമുക്ക് നെല്ല് പുഴുങ്ങിയതിൻ്റെ ആവി കൊള്ളിക്കുക, അല്ലെങ്കിൽ പിന്നെ സാമ്പ്രാണി, അല്ലെങ്കിൽ പിന്നെ കർപ്പൂരം, പിന്നെ എന്താ ഒന്നുകൂടി പറഞ്ഞാൽ രാമച്ചം കൂടി ഇട്ടിട്ട് കനലിലിട്ടിട്ട് പുക ഒള്ളിക്കുക. അങ്ങനെ മുടി നല്ലപോലെ ഉണക്കിയെടുക്കുക. ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ, മുടിക്ക് നല്ലൊരു സ്മെല്ലും പഴമൊക്കെ പണ്ടൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ ഇപ്പോൾ സിനിമകളിലൊക്കെ നമ്മളിപ്പോൾ കാണാൻ കിട്ടുന്നുണ്ട് അങ്ങനെ മുടി അങ്ങനെ വെച്ച് ഉണക്കുന്നതും. അത് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്, മുടിക്കായുള്ളവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ എടുക്കാം. ഇതും നമ്മൾ കർപ്പൂരം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ 2 സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്ത് കർപ്പൂരം, ഇപ്പോൾ ചെറിയ കർപ്പൂരമൊക്കെ വാങ്ങിക്കാനില്ല, അങ്ങനത്തെ ചെറിയ കർപ്പൂരമാണെങ്കിൽ ഒരു കർപ്പൂരം എടുക്കുക, അത് പൊടിച്ചിട്ട് നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ചൂടാക്കുക, ഡയറക്റ്റ് അടുപ്പിൽ വെച്ച് ചൂടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡൊക്കെ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിരുന്നു, ഒന്നുമില്ല, ചൂടുവെള്ളത്തിൻ്റെ മേലെ എണ്ണ വെച്ചിട്ട് ചൂടാക്കുക, അത്രേ ഉള്ളൂ. ഡയറക്റ്റ് ചൂടാക്കേണ്ട, ചൂടുവെള്ളത്തിൻ്റെ മേലെ വെച്ച് ചൂടാക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ചൂടാക്കിയിട്ട് ആ ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ മുടിയിൽ തേക്കുക. മുടിയിൽ നിന്ന് പറയുമ്പോൾ സ്കാൽപ്പിൽ തേക്കേണ്ട ആവശ്യമില്ല, എവിടെയാണോ നമുക്ക് മുടിക്കായ ഉള്ളത് അവിടെ തേച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് മെനക്കെട്ട് തേക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൊത്തമായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാതെ നമ്മൾ കുറച്ചൊക്കെ ഓരോ മുടിയായിട്ട് കിട്ടില്ല, എന്നാലും കുറച്ചെടുത്തിട്ട് മുടിക്കായി ഉള്ളവിടെയായിട്ട് നല്ലപോലെ തേക്കുക. കുറച്ചൊരു മെനക്കേടുണ്ട് കേട്ടോ, കുറച്ചിങ്ങനെ നല്ലപോലെ മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ ഒരു 1.5 മണിക്കൂറൊക്കെ മുടിയിൽ വെക്കുക കേട്ടോ. 1.5 മണിക്കൂറൊക്കെ മുടിയിൽ വെച്ചതിന് ശേഷം ആവി പിടിച്ചാൽ നല്ലതാണ്. ആവി പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആവി പിടിച്ചാൽ കുറച്ചും കൂടി എഫക്റ്റീവാണ്, പെട്ടെന്ന് തന്നെ മുടിക്കായ പോകാൻ അത് സഹായിക്കും കേട്ടോ. ആവി പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റീമിംഗ് മെഷീൻ ഒന്നും ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ നമുക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു എങ്ങനെയാണ് നമ്മൾ മുടി ആവി പിടിച്ച് കൊടുക്കേണ്ടതെന്ന്. എന്നുവെച്ചാൽ നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ട് ഒരു നല്ലൊരു ടർക്കി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ഇവിടെ എവിടെയാണോ മുടിക്കായ ഉള്ളത് അവിടെ നമ്മൾ മുടിയിൽ കെട്ടി വെക്കുക. അങ്ങനെ ആവി പിടിക്കുമ്പോൾ നമ്മുടെ മുടി നല്ലപോലെ സോഫ്റ്റ് ആവും. ഇത് മുടിക്കായ പെട്ടെന്ന് തന്നെ കളയാൻ സഹായിക്കും കേട്ടോ. അങ്ങനെ 1.5 മണിക്കൂർ ഞാൻ എണ്ണ തേച്ച് 1.5 മണിക്കൂർ വെച്ചതിന് ശേഷം ആവി പിടിക്കുക, എന്നിട്ട് മുടി വാഷ് ചെയ്യുക കേട്ടോ. വാഷ് ചെയ്തിട്ട് മുടി നല്ലപോലെ ഉണക്കാൻ ശ്രദ്ധിക്കുക. ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ മുടി ചീകുക. അങ്ങനെ ചീകുന്ന സമയത്ത് ഈ മുടിക്കായ ഉള്ളവിടെ മുടിക്കായ പിന്നെ പൊഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ഒരിക്കലും മുടി ഉണങ്ങുന്നതിന് മുമ്പ് പിന്നെ ചീകരുത് കേട്ടോ. അത് മുടിക്കായ ഉള്ളതുകൊണ്ടല്ല, അല്ലെങ്കിലും നമ്മൾ ഒരിക്കലും ഉണങ്ങാത്ത മുടി ചീകരുത്, മുടി പറ്റ പൊട്ടിപ്പോവും, അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 2-ാമത്തെ മെത്തേഡ്. പിന്നെ നമ്മുടെ 3-ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഉള്ളിയുടെ നീരാണ് കേട്ടോ. പിന്നെ ഉള്ളി ചെറിയുള്ളി ആയിരിക്കാം, വലിയുള്ളി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ചെറിയുള്ളിയാണ് കുറച്ചുകൂടി നല്ലത്. നമ്മൾ ഉള്ളിയുടെ നീരിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അതിന് ഉള്ളിനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഉള്ളിയുടെ നീര് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയുടെ നീരെടുക്കുക, ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യമോ അതിനകത്ത് വേറെ എന്തെങ്കിലും ചേർക്കേണ്ട ആവശ്യമോ ഒന്നും തന്നെ ഇല്ല. ഡയറക്റ്റ് എടുത്തിട്ട് നമുക്ക് അത് പിന്നെ ഉള്ളിയുടെ നീര് നമുക്ക് സ്കാൽപ്പിലും ഏറ്റവും നല്ലതാണ്. എന്ത് ബാക്ടീരിയ ആയാലും ഫംഗസ് ആയാലും എന്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഉള്ളിയുടെ നീരുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഉള്ളിയുടെ നീരെടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ മുടിക്കായ ഉള്ളിടത്ത് നല്ലപോലെ തേച്ച് കൊടുക്കട്ടോ. ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, നമ്മൾ ഡയറക്റ്റ് എടുത്തിട്ട് നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം. മുടിയിൽ എല്ലായിടത്തും നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് 1.5 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ വാഷ് ചെയ്താൽ മതി. ഉള്ളിയുടെ നീര് ഏറ്റവും നല്ലതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈസിയാണ്, നിങ്ങൾക്ക് വീട്ടിൽ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന്, സവാള ആയാലും കുഴപ്പമില്ല, ചെറിയുള്ളി ആയാലും കുഴപ്പമില്ല, ചെറിയുള്ളി കിട്ടുകയാണെങ്കിൽ അത് എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളിയുടെ നീര് നിങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ച് തന്നെ ചെയ്തു. നമ്മൾ ഈ പറയുന്ന എല്ലാ മെത്തേഡും നിങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. മുടിക്കായ പോകണമെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്താൽ മാത്രമേ പോവുള്ളൂ, ഒറ്റ യൂസിൽ എന്തായാലും പോവില്ല. അപ്പോൾ അങ്ങനെ ഉള്ളിയുടെ നീരെടുത്തിട്ട് അങ്ങനെ തേച്ചിട്ട് വാഷ് ചെയ്യുക. ഇത് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. ഉള്ളിയുടെ നീരിനെക്കുറിച്ച് ബാക്കി എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ ഞാൻ മറ്റേ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. ഉള്ളിയുടെ നീര് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയുടെ നീരും ഒരു നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 3-ാമത്തെ മെത്തേഡ്. ഇനി നമ്മുടെ 4-ാമത്തെ മെത്തേഡ് പിന്നെ ആര്യവേപ്പിൻ്റെ ഇല കൊണ്ടാണ് കേട്ടോ. ആര്യവേപ്പ് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുടി വളർച്ചയ്ക്കും നമ്മുടെ ഫേസിനും എല്ലാത്തിനും ഒരുപാട് നല്ലതാണ്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ആര്യവേപ്പിൻ്റെ ഇല പറിച്ചിട്ട് കുറച്ച് 1 പിടി ഇല എടുക്കുക, അത് പറിച്ച് നമ്മൾ തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് അതിൻ്റെ സത്ത് നല്ലപോലെ വെള്ളത്തിൽ വരുന്ന പോലെ തിളപ്പിക്കുക കേട്ടോ. എന്നിട്ട് തിളപ്പിച്ച് ആറിയതിന് ശേഷം ആ വെള്ളം കൊണ്ട് നമ്മൾ തല കഴുകുക. ഇത് ഏറ്റവും നല്ലതാണ്, മുടിക്കായ പൊഴിഞ്ഞു പോകാൻ ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല തലേന്ന് തന്നെ തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴുകുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. കാരണം അത്ര നേരം ആ ഇല വെള്ളത്തിൽ കിടക്കും, അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അപ്പോൾ തന്നെ തിളപ്പിച്ച് നല്ലപോലെ തണുത്തതിന് ശേഷം ആ തണുത്ത വെള്ളത്തിൽ നമ്മൾ തല കഴുകുക. ഇതും നല്ലൊരു മെത്തേഡാണ്.
പിന്നെ നമ്മുടെ അഞ്ചാമത്തേത് മൈലാഞ്ചിയാണ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചി നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, വെറും മൈലാഞ്ചിയുടെ ഇല മാത്രം എടുത്ത് അരച്ച് അത് നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. മൈലാഞ്ചിയുടെ ഇല കിട്ടാനില്ലാത്തവർ മൈലാഞ്ചിൻ്റെ പൊടി എന്തായാലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല, പൊടി എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ പിന്നെ മിക്സ് ചെയ്തിട്ട് തേച്ചാലും മതി. അത് എല്ലായിടത്തും തേക്കണമെന്നില്ല, നമ്മുടെ മുടിക്കായ ഉള്ള ഭാഗത്ത് മാത്രം തേച്ചാൽ മതി കേട്ടോ. എവിടെയാണോ മുടിക്കായുള്ള അവിടെ നമ്മൾ നല്ല ഒരു പറ്റിടുന്ന പോലെ ഇങ്ങനെ ഇട്ട് വെക്കുക, എന്നിട്ട് ഡ്രൈ ആവുന്നവരെ വെക്കുക കേട്ടോ. പിന്നെ മൈലാഞ്ചി ആകുമ്പോൾ ചിലർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും, ചുമക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടാവും. അങ്ങനെ ചുമപ്പ് അങ്ങനെ വരുന്ന പ്രശ്നമുള്ളവർ അത് യൂസ് ചെയ്ത് നോക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ കറുത്ത മുടിയിൽ അങ്ങനെ വലുതായിട്ട് ചുമക്കൊന്നുമില്ല, നരച്ച മുടിയൊക്കെ ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ചുമന്നു വരുള്ളൂ. ഇതാകുമ്പോൾ ഒരു ഷൈനിങ് കിട്ടുന്നുള്ളൂ, ഒരു ബ്രൗൺ കളർ നമ്മൾ ഹെന്നയൊക്കെ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു എഫക്റ്റല്ലേ കിട്ടുക. ആ ഒരു ഇത് ഇഷ്ടപ്പെടുന്നവർ മാത്രം അത് ചെയ്ത് നോക്കിയാൽ മതി, അങ്ങനത്തെ ഒരു കളർ വരുന്ന ഇഷ്ടമല്ലാത്തവർ അത് ചെയ്ത് നോക്കണ്ട കേട്ടോ. പക്ഷേ മുടിക്കായ പോകാൻ ബെസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ അങ്ങനെ പറ്റിട്ട് പോലെ വെക്കുക, ഒരു അരമണിക്കൂർ ഡ്രൈ ആവുന്ന സമയത്ത് കഴുകി കളയുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ മെത്തേഡ്. ഇപ്പം നമ്മൾ അഞ്ച് പിന്നെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് എല്ലാം ചെയ്തതിന് ശേഷം ഇത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടിയും നമുക്ക് വേണമെങ്കിൽ ആവി പിടിച്ചു കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ. മുടി സോഫ്റ്റ് ആവാനും മുടിക്കായ പൊഴിഞ്ഞു പോകാനൊക്കെ ആവി പിടിച്ചു കൊടുക്കുന്ന നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടർക്കിയിൽ മുക്കിയിട്ട് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ നിങ്ങൾ കഴുകുന്നതിന് മുമ്പ് അങ്ങനെ ആവി പിടിക്കാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആവി പിടിച്ചു കൊടുക്കുക കേട്ടോ. അത് ഏത് മെത്തേഡായിക്കോട്ടെ, ഏത് ഇതാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിലും ഒന്ന് ആവി പിടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ഒരു ദിവസം തന്നെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഓരോന്നായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുക കേട്ടോ. പിന്നെ ഒറ്റ യൂസിൽ തന്നെ ചെയ്തിട്ട് പോയില്ല എന്ന് പറയരുത്. നിങ്ങൾ അടുപ്പിച്ച് കുറച്ച് ദിവസം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം അറിയാൻ പറ്റുള്ളൂ. പിന്നെ എന്തായാലും ഇത് ചെയ്ത് ഒരാഴ്ചയൊക്കെ നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മുടിക്കായ കംപ്ലീറ്റ് ആയിട്ട് പോവും. അപ്പോൾ മുടിക്കായ ഉള്ളവർ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, നനഞ്ഞ മുടി ഒരിക്കലും കെട്ടി വെക്കാതെ ഇരിക്കുക. അത് രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ എപ്പോഴും നിങ്ങൾ മുടി ഒന്ന് ഡ്രൈ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഡ്രൈ ആയതിനു ശേഷം മാത്രം കെട്ടി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എണ്ണയുടെ ഉപയോഗം, എണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ എണ്ണയുടെ ഉപയോഗം കുറച്ചൊന്ന് കുറയ്ക്കുക കേട്ടോ. കുറച്ച് നല്ല പോലെ എണ്ണയുടെ ഉപയോഗം അങ്ങ് കുറയ്ക്കുക. ഈ എണ്ണയുടെ ഉപയോഗം വല്ലാണ്ട് നമുക്ക് ഇത് മുടിക്കായ വരാൻ വല്ലാണ്ട് ചാൻസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് കുറയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മുടിക്കായ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വന്നവർ ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ മെത്തേഡിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മുടിക്കായ മാറിക്കിട്ടും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ മുടിക്കായ വരാതെ ശ്രദ്ധിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ വന്നത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അതെന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ രീതിയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും അത് മാറിക്കിട്ടും. അപ്പോൾ ഒരാഴ്ച നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ മുടിക്കായ മാറിക്കിട്ടും കേട്ടോ. അതിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.